calculate the output voltage. So ഇവിടെ നമുക്കൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട് കാണാം. ആ ഓപ്പറേഷണൽ ആംപ്ലിഫയറിലേക്ക് ഇവിടെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ആ സിഗ്നൽ ഇൻപുട്ട് വോൾട്ടേജ് 120 മൈക്രോ വോൾട്ട് ആണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് 2.4 കിലോ ഓം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് 120 കിലോ ഓം. ഇവിടെ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ട് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട് -6 മില്ലി വോൾട്ട്, 6 മില്ലി വോൾട്ട്, 6.12 മില്ലി വോൾട്ട്, -6.12 മില്ലി വോൾട്ട്. ഓക്കേ, അപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെന്ന് നമുക്കറിയാം. രണ്ട് രീതിയിൽ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് ഇൻവേർട്ടിംഗ് മോഡലും മറ്റൊന്ന് നോൺ ഇൻവേർട്ടിംഗ് മോഡലും. ഇപ്പോൾ സിഗ്നൽ കൊടുക്കുന്നത് ഈ നെഗറ്റീവ് ടെർമിനലിലേക്കാണെങ്കിൽ, അതായത് ഇങ്ങോട്ടാണ് സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻവേർട്ടിംഗ് മോഡ് എന്നാണ് പറയുന്നത്. സിഗ്നല് ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് കണക്ട് ചെയ്യുന്നത് ഈ പോസിറ്റീവ് ടെർമിനലിലേക്കാണെങ്കിൽ അതിനെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് മോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് കേസാണ് യൂസ് ചെയ്യേണ്ടത്? നോൺ ഇൻവേർട്ടിംഗ് മോഡിലെ തിയറി വേണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ. അപ്പൊ നോൺ ഇൻവേർട്ടിംഗ് മോഡിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ നമ്മുടെ ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്, അത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ എന്താണ് ആ ഇക്വേഷൻ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി ഒ ഇസ് ഈക്വൽ ടു 1+RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു വി ഐ. ഇതാണ് ഇക്വേഷൻ. ഇതാണ് നോൺ ഇൻവേർട്ടിംഗ് മോഡിൽ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ. നോൺ ഇൻവേർട്ടിംഗ് മോഡ് എന്ന് വെച്ചാൽ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത് എവിടെയാണെങ്കിൽ പോസിറ്റീവ് ടെർമിനലിലാണെങ്കിൽ. ഓക്കെ, സോ എന്താണ് RF, എന്താണ് R1, ഇത് വേണം ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഈ കാണുന്ന റെസിസ്റ്റൻസ് ആണ് R1. ഓക്കെ, ഇനി ഔട്ട്പുട്ടിൽ നിന്നും ഫീഡ്ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കും, അതാണ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF. ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1+RF എത്രയാണ്? 120 കിലോ ഓം. സോ ഇറ്റ് ഈസ് 120 കിലോ ഡിവൈഡഡ് ബൈ R1 എത്രയാണ്? ഇവിടെയുണ്ട് 2.4. ഓക്കെ, സോ R1 സ്ഥാനത്ത് 2.4 കിലോ ഓം ഇൻറ്റു വി ഐ. വി ഐ എത്രയാണ്? 120 മൈക്രോ വോൾട്ട് ആണ്. സോ 120 മൈക്രോ. ഓക്കെ, യെസ്, സോ ദിസ് ഈസ് 1+ കിലോയും കിലോയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് 120 ÷ 2.4 എന്നാണ്. ഈ 120 ÷ 2.4 നമുക്ക് 1200 ÷ 24 എന്ന് എഴുതാം. ഇൻറ്റു 120 മൈക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁶. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1+ ഇത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 12ഉം 24ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിൽ ഒരു 2 വരും. അപ്പോൾ അത് 100 ÷ 2 ആവും. 100 ÷ 2 എന്ന് പറഞ്ഞാൽ 50 ആണ്. സോ 1+50 ഇൻറ്റു 120 ×10⁻⁶ എന്ന് വരും. സോ ദിസ് ഈസ് 50+1 ÷ 120 ×10⁻⁶ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എനിവേ ഇത് 50 ആയിരുന്നെങ്കിൽ 120 ×50 എന്ന് വന്നേനെ, 120 ×50 എന്ന് വരുമ്പോൾ എത്ര വരും? 12 × 5 = 60 ആണ്. പിന്നെ 2 സീറോയും കൂടെ വരും, അപ്പോൾ അത് 6000 ആയേനെ. അപ്പോൾ ഇത് 51 ×120 ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും അത് 6000നേക്കാൾ കൂടിയ ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്കത് 6120 എന്ന് കിട്ടും. ദാറ്റ് ഇൻറ്റു 10⁻⁶ വോൾട്ട്. ഇതാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. ഇതിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈ 10⁻⁶ നിന്ന് ഒരു 10⁻³ എടുത്ത് ദാ ഈ 6120 മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് യു ഗെറ്റ് ഈസ് 6.12 ×10⁻³ വോൾട്ട്. ദിസ് ഈസ് ഈക്വൽ ടു 6.12 മില്ലി വോൾട്ട്. കണ്ടോ, 6.12 മില്ലി വോൾട്ട്. അപ്പോൾ ഏതാണ് റൈറ്റ് ചോയ്സ്? ഓപ്ഷൻ സി.